ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്റർവ്യൂ നോക്കുന്നവർ, അക്കൗണ്ടന്റ് ജോലിയിലേക്കൊക്കെ ഇന്റർവ്യൂ നോക്കുന്നവർ ഈ ക്ലാസ് ഒന്ന് നല്ല പോലെ ഒന്ന് കാണുക. കാരണം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനൊക്കെ പ്രതീക്ഷിക്കാം. ഇന്റർവ്യൂ മാത്രമല്ല കേട്ടോ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അടങ്ങിയിരിക്കണം. കാരണം നമ്മുടെ മുകളിലുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ചെറിയൊരു കാര്യം, ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എന്റെ പേര് അരുൺ, എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ മുമ്പിലെത്തി ഇരിക്കുകയാണ്. നിങ്ങളോട് ചോദിച്ച ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കമ്പനിയിലുള്ള ടോട്ടൽ അസെറ്റ് 100,000 അസെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ആര് ഇന്റർവ്യൂവർ. അതേപോലെ തന്നെ ടോട്ടൽ കമ്പനിയുടെ ലാബിലിറ്റീസ് 50,000 ലാബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ഇന്റർവ്യൂവർ. എന്നിട്ട് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ഇങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിലുള്ള ഓണറുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയുടെ ക്യാപിറ്റൽ ഉണ്ടാവും ബിസിനസിന്റെ അകത്ത്? അപ്പൊ നമ്മൾ കുടുങ്ങി, അസെറ്റ് തന്നിട്ടുണ്ട്, ലാബിലിറ്റി തന്നിട്ടുണ്ട്, ഇപ്പൊ ക്യാപിറ്റൽ കാണാൻ പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യാ, അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ അറിയാത്ത ആൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക, അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കുക. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? ഒന്നുമില്ല. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി. ഇവിടെ അസെറ്റ് തന്നിട്ടുണ്ട് 100,000, ലാബിലിറ്റി തന്നിട്ടുണ്ട് 50,000, ക്യാപിറ്റൽ ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൂടെ, ക്യാപിറ്റൽ എങ്ങനെയാ കാണുക? ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അസെറ്റ് 100,000, അതേപോലെ ലാബിലിറ്റി 50,000. നമുക്ക് എന്ത് പറയാൻ പറ്റും? 50,000 ആണ് ആ ബിസിനസിന്റെ ക്യാപിറ്റൽ, ബിസിനസിനകത്തുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയാത്ത ആൾക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇതൊന്നും എല്ലാവരും മനസ്സിലാക്കി നോക്കുക. ഇതൊരു എക്സാമ്പിൾ, ചെറിയൊരു എമൗണ്ട് ആണ്, ചെറിയ എമൗണ്ട് മീൻസ് പെട്ടെന്ന് മനസ്സിലാവുന്ന എമൗണ്ട് ഞാൻ കൊടുത്തത്. ഇങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ ഈ രീതിയിൽ ഈ ഒരു ഇക്വേഷൻ ആലോചിച്ച് നിങ്ങൾ ചെയ്താൽ മതി, ഒന്നുമില്ല ഈ ഒരു കാര്യം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ കമ്പനിയിൽ ഈ ഒരു മാസം ടോട്ടൽ നമ്മൾ ചെയ്ത പർച്ചേസ് ഒരു 10 ലാപ്ടോപ്പിന്റെ കമ്പനിയിലാണ് നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് ഇന്റർവ്യൂവിന് പോയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 10 ലാപ്ടോപ്പ് നമ്മുടെ കമ്പനിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ലാപ്പ് ഒരു 10,000 പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മൊത്തം ടോട്ടൽ 100,000 നമ്മൾ എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? ഇത് ഇന്റർവ്യൂവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 100,000 എന്ത് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂ നമ്മുടെ കമ്പനിയിൽ എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാസത്താണ്, ഒരു മാസത്തെ കണക്കാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മാസം നടന്ന ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ലാപ്പ് നമ്മൾ വിറ്റിട്ടുണ്ട്. 1 ലാപ്പ് 20,000 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 8 ലാപ്ടോപ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൊത്തം എത്രയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്? 160,000 നമ്മൾ സാധനം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എത്രയാണ്, ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് വരിക, നമ്മൾ പർച്ചേസ് ചെയ്ത് 100,000 നമ്മൾ സാധനം വിറ്റ് 160,000 എത്രയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ്? അപ്പൊ ചിന്തിക്കാതെ ചെയ്യുന്ന ആളുകൾ, ആലോചിക്കാതെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 60,000 എന്ത് കിട്ടി? പ്രോഫിറ്റ് എഴുതി വെക്കും, ഗ്രോസ് പ്രോഫിറ്റ്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 8 ലാപ്പേ വിറ്റിട്ടുള്ളൂ, 10 ലാപ്പിന്റെ ചെലവാണ് 100,000. 8 ലാബ് വിറ്റിട്ട് കിട്ടിയതാണ് 160,000. അപ്പൊ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ഒരിക്കലും എത്രയല്ല, 60,000. കാരണം എന്താ, അവിടെ ഒരു 2 ലാപ്ടോപ്പ് വിൽക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. അത് വിൽക്കാനുണ്ട്, വിൽക്കാനുള്ളതാണ്, വിറ്റിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ലാഭം കാണുമ്പോ
എട്ട് ലാപ്പിന്റെ ചെലവ് എടുക്കാൻ പറ്റുള്ളൂ, അതേപോലെ എട്ട് ലാപ്പ് വിറ്റിട്ട് കിട്ടിയ പൈസ എടുക്കാൻ പറ്റുള്ളൂ. എട്ട് ലാപ്ടോപ്പ് വിറ്റിട്ട് നമുക്ക് 160,000 കിട്ടി. എട്ട് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തപ്പോ നമുക്ക് 100,000 ചെലവ് വന്നിട്ടില്ല, നമുക്ക് 80,000 ചെലവ് വന്നിട്ടുണ്ടാവുള്ളൂ. 80,000 നമുക്ക് ചെലവ് വന്നിട്ടുണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ അവിടെയാണ് എന്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ട്. എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനത്തിന്റെ കോസ്റ്റ്. ഇവിടെ 8 ലാപ്പ് നമ്മൾ വിറ്റു, 8 ലാപ്പിന് എത്ര ചെലവ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ടോട്ടൽ ചെലവ് വന്നത് 100,000 അല്ലേ. അതിൽ നിന്ന് നമ്മൾ വിൽക്കാത്തത്, വിൽക്കാത്തതിന്റെ വാല്യൂ 8 എണ്ണത്തിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു 10 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ വിറ്റിട്ടില്ല. അപ്പം 100,000 മൈനസ് വിൽക്കാത്ത ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഓൾ ഡയറക്ട് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇവിടെ എന്ത് തന്നിട്ടില്ല? ഡയറക്ട് എക്സ്പെൻസും ഇല്ല, ഓപ്പണിംഗ് സ്റ്റോക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ടോട്ടൽ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ചെയ്ത് നമ്മൾ വിൽക്കാത്ത സാധനം 10 ലാപ്പിനാണ് 100,000. അപ്പൊ 1 ലാപ്പിന് 10,000 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ലാപ്പ് വിറ്റിട്ടില്ല, അതിന്റെ ചെലവ് 20,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് 80,000 ആണ്. അത് വിറ്റിട്ട് നമുക്ക് കിട്ടിയത് 160,000 ആണ്. അപ്പം 160,000 മൈനസ് 80,000. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ലാഭം 80,000 ഉണ്ടാവും, 60,000 അല്ല. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയപ്പോ എത്രയാണ് വന്നത്? ലാഭം 60,000 ആണ്. പക്ഷെ 60,000 അല്ല, 80,000 ഉണ്ടാവും. കാരണം എന്താ? 20,000 സാധനം വിൽക്കാതെ അവിടെ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് എഴുതി കൊടുക്കും? 60 എഴുതി കൊടുക്കും. തെറ്റാണ്, ആൻസർ തെറ്റാണ്. അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം നമുക്ക്. അടുത്തൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിലേക്ക് ലോൺ എടുത്തു. ഇന്റർവ്യൂവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലോൺ എടുത്തു, 100,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, മന്ത്ലി നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി EMI വരുന്നത് 10,000 വെച്ചിട്ട് അടയ്ക്കണം. EMI വന്നത് 10,000 ആണ്. പക്ഷേ ഈ EMI അകത്ത് 1,000 എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. EMI മന്ത്ലി അടയ്ക്കുന്നത് 10,000 ആണ്, അതിനകത്ത് 1,000 എന്താണ്? ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്ലി EMI എൻട്രി നിങ്ങൾ എങ്ങനെയായിരിക്കും പാസ് ചെയ്യുക? ഇവിടെ നിങ്ങൾ മന്ത്ലി അവർ 10,000 പിടിച്ചു കഴിഞ്ഞാൽ 9,000 മുതലിലേക്ക് പോകുന്നുള്ളൂ, ബാക്കി 1,000 എന്തിലേക്കാ പോകുന്നത്? ഇൻട്രസ്റ്റ് ആണ് ബാക്കി 1,000 വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ ജേണൽ എൻട്രി? നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്, നിങ്ങൾ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യുക? ഇതാണ് ആ ഇന്റർവ്യൂർ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മന്ത്ലി നമ്മൾ എന്ത് കൊടുക്കുകയാണ്? EMI നമ്മുടെ അടുത്ത് പിടിക്കുകയാണ്, ബാങ്ക് ലോൺ. ഇപ്പൊ SBI ആണെന്ന് വിചാരിക്കുക, SBI എന്നാ ലോൺ എടുത്ത്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു മാസം നമ്മുടെ ബാങ്കിൽ നിന്ന് 10,000 പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? SBI ലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി കുറയാണ്. SBI ലോണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റി കുറയാണ്, നമ്മൾ അടയ്ക്കാനുള്ള പൈസ കുറയാണ്. എത്രയാ കുറയാ? 9,000 ആണ് നമ്മുടെ ലയബിലിറ്റി കുറയുള്ളൂ. പക്ഷേ 10,000 പിടിച്ചിട്ടുണ്ട്, 10,000 നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ 9,000 മുതലേക്ക് പോകുന്നുള്ളൂ. ബാക്കി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ നമ്മൾ എന്ത് കാണിക്കുക? SBI ലോൺ എന്ന് പറഞ്ഞ് കാണിച്ചു, ഡെബിറ്റ് ചെയ്ത ഒരു എക്സ്പെൻസ് ആണ് 1,000 കാണിച്ചു. ഇത് എക്സ്പെൻസ് ആണ്, 1,000 കാണിച്ചു. എന്നിട്ട് നമ്മൾ പൈസ ആണല്ലേ ക്യാഷ് ആയിട്ടാണ് അടയ്ക്കുന്നത്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ, നമ്മുടെ വേറെ അക്കൗണ്ടിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് കാണിക്കുക, അതിനെ ക്രെഡിറ്റ് ചെയ്യുക, 10,000 നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഈ രീതിയിൽ വേണം ആ ഒരു മന്ത്ലി EMI എൻട്രി പാസ് ചെയ്യാൻ. വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. വേറെ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം എന്തിലേക്ക് ആഡ് ചെയ്ത് കാണിക്കുക? ഇൻട്രസ്റ്റ് നമ്മുടെ ലോൺ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കാണിക്കുക, അതിനുശേഷം എമൗണ്ട് 10,000 കുറച്ച് കാണിക്കാം. ആ രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എൻട്രി നിങ്ങൾ എന്ത് ചെയ്താലും മതി, നിങ്ങൾ പാസ് ചെയ്താലും മതി. മന്ത്ലി എന്ത് പോകുന്നതിന്റെ EMI കൊടുക്കുന്നതിന്റെ എൻട്രി ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാസം ചിലപ്പം കമ്പനിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഒക്കെ പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റിന് പൈസ പിടിക്കും, പിന്നെ ആയിരിക്കും എന്ത് ചാർജ് ചെയ്യുക? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ആദ്യം നമ്മുടെ എന്ത് കാണിക്കും? SBI ലോൺ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, 10,000 കാണിക്കും. എന്നിട്ട് ടു നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്താണ്? ടു ബാങ്ക് ഓർ ക്യാഷ് കാണിക്കും, 10,000 പോയി.
ഓക്കെ, ഇപ്പൊ നമ്മുടെ ലാബിലിറ്റി കുറഞ്ഞു, 100,000 ആണ് ലോൺ എടുത്തത്, 90,000 ആയി ലാബിലിറ്റി മാറി. ഇനി ഒരു 10-ാം തീയതി ഒക്കെ ആവുമ്പോഴേക്കും എന്ത് വരാം? ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ, ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. പത്താം തീയതിക്ക് ആകുമ്പോ നമ്മുടെ ഇൻട്രസ്റ്റ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ എസ് ബി ഐ ലോൺ എന്ന് പറഞ്ഞ് കാണിച്ചു, ഡെബിറ്റ് ചെയ്യും, എക്സ്പെൻസ് ആണ് 1,000 കാണിക്കും, എന്നിട്ട് എസ് ബി ഐ ലോൺ ലാബിലിറ്റി വീണ്ടും കൂടി അതിനെ ക്രെഡിറ്റ് ചെയ്യും, 1,000 കാണിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ലാബിലിറ്റി 10,000 കുറഞ്ഞെന്ന് പറഞ്ഞ് കാണിച്ച് ആ ലാബിലിറ്റിനകത്ത് 1,000 കൂടി. നേരത്തെ എഫക്റ്റ് തന്നെ 1,000 എന്തായി, അതിന്റെ കൂടെ ലാബിലിറ്റി ആയിട്ട് പിന്നെയും എന്തായിട്ട് വന്നു, ഏഡായി വന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എൻട്രി ഇട്ടു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മന്ത്ലി വരുന്ന ഇ എം ഐയുടെ എൻട്രീസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഇതൊക്കെ എൻട്രി ഇടാനൊക്കെ നമുക്ക് പറ്റണം, അല്ലാണ്ട് മുകളിലോട്ട് നോക്കി കുത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തുള്ളവരോട് ചോദിച്ചാലോ, അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ മുംബൈയിലുള്ള ആളുകളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് അല്ല കേട്ടോ പറഞ്ഞേ, എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഞാൻ ഒരുവിധം കണ്ടതൊക്കെ എന്താണ്, നമ്മളിപ്പോ ചോദിക്കും, പുതിയ ആളല്ലേ നമ്മൾ, അപ്പൊ നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും, അത് കുറെ ചോദിച്ചാലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരും. പക്ഷെ ചില ആളുകൾ നല്ലോണം പറഞ്ഞിരുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചുകൂടാ, പ്രശ്നമില്ല. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക, കുറച്ച് കൊണ്ടുവരിക, ആ രീതിയിൽ തന്നെ പഠിക്കുക എല്ലാവരും കേട്ടോ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ 3 കാര്യങ്ങളും, അക്കൗണ്ടിങ് ഇക്വേഷന്റെ കാര്യം ആയിക്കോട്ടെ, ക്ലോസിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നതായിക്കോട്ടെ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റിന്റെ ഇ എം ഐ ആയിക്കോട്ടെ, വളരെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ആവും. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു 3 ടോപ്പിക്കേ ഇന്ന് പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത സെഷനായിട്ടൊക്കെ പഠിക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.